മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണപ്പള്ളി പൂനെയിൽ പിടിയിൽ. അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്ര ATS ആണ്. 75 കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയും മാവോയിസ്റ്റ് ബുദ്ധികേന്ദ്രവുമായ ആളാണ് പിടിയിലായിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ PV കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ, വിശദാംശങ്ങൾ. സൗമ്യ, മുരളി കണ്ണപ്പള്ളി മഹാരാഷ്ട്ര പോലീസിന്റെ പിടിയിലായി എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പൂനെയിൽ വെച്ചാണ് ഇയാളെ മഹാരാഷ്ട്ര ആന്റി നക്സൽ സ്ക്വാഡ് പിടികൂടിയതെന്നും വിവരമുണ്ട്. 1970s കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നടന്ന പല മാവോയിസ്റ്റ് അന്നത്തെ നക്സൽവാദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണങ്ങളിൽ, ആക്രമണ കേസുകളിൽ പ്രതിയാണ് മുരളി എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കോഴിക്കോട് കായണ്ണയിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെയുള്ള പല പ്രമാദമായ വിഷയങ്ങളിലും ഇയാൾ പങ്കെടുത്തിരുന്നതായും സൂചനയുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി മുരളി എവിടെയായിരുന്നുവെന്നോ, എന്തൊക്കെയാണ് മുരളിയുടെ പ്രവർത്തനങ്ങളെന്നോ, മുരളിയുടെ പ്രവർത്തന കേന്ദ്രം എവിടെയായിരുന്നെന്ന് സംബന്ധിച്ചൊന്നും കേരള പോലീസിന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രൂപേഷ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ മുരളിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് എന്നതും അറിയില്ല. കാരണം കഴിഞ്ഞ നാളുകളായി മുരളിയെ കുറിച്ച് ഒരു വിവരവും കേരള പോലീസിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട നക്സൽ സംഘടനകളുമായി മുരളിക്ക് ബന്ധമുണ്ട് എന്നും, കേരളത്തിൽ ഇപ്പോൾ സജീവമായിരിക്കുന്ന ഈ പുതിയ മാവോയിസ്റ്റ് ടീമിൻ മാവോയിസ്റ്റ് സംഘത്തിൽ അല്ലെങ്കിൽ സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്നതടക്കം മുരളിയാണെന്ന സൂചനയും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സൗമ്യ, PV കുട്ടനാണ് ആ വിവരങ്ങൾ നൽകിയത്. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണപ്പള്ളിയെ പൂനെയിൽ നിന്നും പിടികൂടി.